നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറിയുണ്ടായി എന്ന പി വി അൻവർ എം എൽ എ കുടുംബത്തെ അറിയിക്കാതെ നടത്തിയ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ സർവ്വത്ര ദുരൂഹതയുണ്ട് എന്നും അൻവർ പറയുകയാണ് ദില്ലിയിലെത്തിയ അൻവർ വാർത്താ സമ്മേളനത്തിലാണ് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ഉയർത്തിയത് കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട് പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ കയർ മൊബൈൽ ചാർജറിനേക്കാൾ ചെറിയ വ്യാസമുള്ളതാണ് അത് തന്നെ ദുരൂഹതയാണ് അൻപത്തിയഞ്ച് കിലോ ഭാരമുള്ള മനുഷ്യന് ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി എന്നത് അസ്വാഭാവികമാണ് മൂത്രസഞ്ചി ശൂന്യമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ശ്വാസം മുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ല എന്നും പറയുന്നു ഹൃദയവാൽവിനും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ഥത്തിലെ രക്തക്കാര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്താലും ദുരൂഹതയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടിൽ നവീൻ ബാബുവിന് അറിയാമായിരുന്നു ശശിയുടെ സമ്മർദ്ദത്തെ കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നു ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ട് ായിരുന്നു ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെടുമെന്നും അൻവർ പറയുകയാണ് മരിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൌൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശമില്ല എഫ്ഐആറിലും മറ്റ് സംശയങ്ങളും പറയുന്നില്ല അതേസമയം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസിലെ പ്രതി ദിവ്യ ദിവ്യോട്ട് ിച്ചതിനുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചത് പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നത് എന്നും സിബിഐ വരേണ്ട ആവശ്യമില്ല എന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് കലക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കപ്പെടാതെ അതിഥിയായിട്ടാണ് എത്തിയത് നവീൻ ബാബുവിനെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച തേജോവധം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം ആ മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു ഈ ആത്മഹത്യ ചെയ്തത് എന്നാണ് നവീൻ ബാബുന്റെ മരണം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് ആണ് എന്ന കുടുംബത്തിന്റെ സംശയം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ആത്മഹത്യ തന്നെയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഫോറൻസിക് സംഘവും അറിയിച്ചിരിക്കുന്നത് കൊലപാതകം എന്നതിന്റെ യാതൊരു സൂചനയും എങ്ങും നിന്നും കിട്ടിയിട്ടില്ല നവീൻ ബാബുവിന്റെയും ജില്ലാ കളക്ടറുടെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും സി ഡി എ ആർ അടക്കമുള്ള പരിശോധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള പി ഐ ദിവ്യയെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നും ആരോപണം ശക്തമാണ്